കോളനികളിലും വിദ്യാലയങ്ങളിലും പുസ്തക വണ്ടിയുമായി എത്തി പുസ്തകങ്ങൾ വിതരണം ചെയ്ത് മുക്കം കരുണ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പ്രവർത്തകർ. മലയോര മേഖലയിലെ നാലോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായതോടെ സ്കൂൾ വിപണിയിലെ വലിയ വിലക്കയറ്റം സാധാരണക്കാരന് തിരിച്ചടിയാവുമ്പോൾ അവർക്കരികിലേക്ക് പുസ്തക വണ്ടിയുമായി എത്തി ആശ്വാസമാവുകയാണ് കരുണ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പ്രവർത്തകർ. മുക്കം നഗരസഭ, കൊടിയത്തൂർ, കാരശ്ശേരി, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ വിവിധ കോളനികളിലും പൊതുവിദ്യാലയങ്ങളിലുമാണ് കരുണ പ്രവർത്തകർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. വിതരണത്തിനായി പ്രത്യേകം സജ്ജമാക്കിയ പുസ്തക വണ്ടിയും ഒരുക്കിയിരുന്നു. നിത്യവേതനത്തിന് ജോലി ചെയ്യുന്നവർ, കോളനി നിവാസികൾ തുടങ്ങിയവർ വലിയ ദുരിതത്തിലായ സാഹചര്യത്തിലാണ് കരുണാ പ്രവർത്തകർ ഇത്തരമൊരു പ്രവൃത്തി ഏറ്റെടുത്തത്. നിരവധി ആളുകൾ പണം നൽകിയും പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്തും ഈ സംരംഭകത്തെ സഹായിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. പദ്ധതിയുടെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്തിന്റെ അധ്യക്ഷതയിൽ ജീവകാരുണ്യ പ്രവർത്തകൻ നാസിം പടിക്കൽ നിർവഹിച്ചു. ചുള്ളിക്കാപ്പറമ്പ് ആലുക്കൽ കോളനിയിൽ നടന്ന വിതരണോദ്ഘാടനം മുക്കം ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ പി അസൈൻ നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ കെ ജി സീനത്ത്, കരുണ എഡ്യൂക്കെയർ കൺവീനർ പി എ നാസർ, കരുണ ഫൗണ്ടേഷൻ പി ആർ മാനേജർ മജീദ് പുളിക്കൽ, കെ സി അൻവർ എന്നിവർ സംസാരിച്ചു. 15 കോളനികളിലും 5 പൊതുവിദ്യാലയങ്ങളിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരുമായ റഫീഖ് കൂളിമാട്, കെ വി അബ്ദുറഹിമാൻ, മറിയൻകുട്ടി ഹസൻ, രതീഷ് കളക്കുടിക്കുന്ന്, ഷിഹാബ് മാട്ടുമുറി, ഗഫൂർ കല്ലുരുട്ടി, ഡോക്ടർ ഒ സി അബ്ദുൽ കരീം, കരുണ ചെയർമാൻ ഐ പി ഉമ്മർ കല്ലുരുട്ടി, പി സി അബ്ദുറഹിമാൻ, ബഷീർ പാലാട്ടെ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.